പുതിയ തലമുറയിലെ കുട്ടികൾ പുത്തൻ സാങ്കേതിക വിദ്യയ്ക്കൊപ്പം വളരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ അവരിൽ നിന്ന് പൂർണ്ണമായി മാറ്റിവെക്കുക എന്നത് മാത്രം എളുപ്പമല്ല. എന്നാൽ പഠനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നത് മറന്നാണ് പല കുട്ടികളും മൊബൈലിൻ്റെ പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുട്ടികൾ സോഷ്യൽ മീഡിയ അഡിക്റ്റുകളാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം രക്ഷിതാക്കളും. സോഷ്യൽ മീഡിയ, സ്ട്രീമിംഗ് ആപ്പുകൾ, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവയ്ക്ക് കുട്ടികൾ അടിമപ്പെട്ടു പോയെന്നാണ് ഒട്ടുമിക്ക രക്ഷിതാക്കളും കരുതുന്നത്. മാത്രമല്ല, ഈ അടിമപ്പെടൽ കുട്ടികളുടെ സ്വഭാവത്തിലും വലുതായ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ആക്രമണ സ്വഭാവമാണ് അതിലേറ്റവും പ്രധാനം. ക്ഷമയില്ലായ്മയും അലസതയും ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന മറ്റ് ചില സ്വഭാവങ്ങളാണ്. ഓൺലൈൻ സർവേ ഫേമായ ലോക്കൽ സർക്കിളാണ് മാതാപിതാക്കളിൽ ഇങ്ങനെയൊരു സർവേ നടത്തിയത്. 9 വയസ്സിനും 17 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളുള്ള നഗരപ്രദേശത്തെ മാതാപിതാക്കളെയാണ് ഈ ഒരു സർവേയിൽ പങ്കെടുപ്പിച്ചത്. സർവേയിൽ പങ്കെടുത്തവരിൽ 47% രക്ഷിതാക്കളും അവരുടെ കുട്ടികൾ ദിവസവും ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയ, വീഡിയോസ്, സ്ട്രീമിംഗ് ആപ്പുകൾ, ഓൺലൈൻ ഗെയിമുകൾ എന്നിവയ്ക്ക് ചെലവഴിക്കുന്നുണ്ടെന്നാണ് അഭിപ്രായപ്പെട്ടത്. സർവേയിൽ പങ്കെടുത്തവരിൽ 10% മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ ദിവസം 6 മണിക്കൂറിലധികം ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ, അതായത് മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ ചെലവഴിക്കുന്നതായി വ്യക്തമാക്കി. സർവേയിൽ പങ്കെടുത്തവരിൽ 66% മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾ സോഷ്യൽ മീഡിയ, OTT പ്ലാറ്റ്ഫോം, ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം എന്നിവയോട് ആസക്തി ഉള്ളവരാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ മാതാപിതാക്കളിൽ 58% പേരും ഇത് കുട്ടികളിൽ അക്ഷമയും ആക്രമണവും അലസതയും വർദ്ധിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നുവെന്നും ലോക്കൽ സർക്കിൾ ഫൗണ്ടർ സച്ചിൻ തബരിയ പറഞ്ഞു. 2024 ഓഗസ്റ്റ് 16 മുതൽ ഒക്ടോബർ 31 വരെ ഓൺലൈനായാണ് സർവേ സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ 368 നഗര ജില്ലകളിൽ നിന്ന് ഏകദേശം 70,000-ത്തിലധികം പ്രതികരണങ്ങളാണ് സർവേക്ക് ലഭിച്ചത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിലോ OTT പ്ലാറ്റ്ഫോമിലോ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലോ അക്കൗണ്ട് എടുക്കുന്നതിന് മാതാപിതാക്കളുടെ സമ്മതം നിർബന്ധമാക്കുന്ന ഡാറ്റ സംരക്ഷണ നിയമം വേണമെന്നും സർവേയിൽ പങ്കെടുത്ത 66% മാതാപിതാക്കളും അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ സ്വഭാവത്തിൽ തന്നെ മോശമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമായി മൊബൈൽ അഡിക്ഷൻ ഈ കാലഘട്ടത്തിൽ മാറുകയാണ്. തിരക്കിട്ട ജീവിതത്തിൽ കുട്ടികളെ അടക്കിയിരുത്തുവാനായി പല രക്ഷിതാക്കളും കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാറുമില്ല. അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കളും ഈ അവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്നും പറയാതെ നിർവാഹമില്ല. കുട്ടികളിലെ വെർച്വൽ ഓട്ടിസം, സ്വഭാവ വ്യത്യാസങ്ങൾ, കാഴ്ചക്കുറവ്, മാറാത്ത തലവേദന, അങ്ങനെ പല ഗുരുതര പ്രശ്നങ്ങൾക്കും ഈ മൊബൈൽ ഫോൺ ഉപയോഗം കാരണമാകുന്നു. മറുവശത്ത് തക്കം കാത്തിരുന്ന് മൊബൈൽ ഫോൺ എങ്ങനെയും ചോദിച്ച് കൈക്കലാക്കുന്നത് കുട്ടികളുടെയും സ്വഭാവമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.